ഒമ്പത് സമുച്ചയം വായിക്കുന്നത് ഹരിത സമുച്ചയം സമുച്ചയം എന്നാൽ സജാതീയങ്ങളുടെ അതായത് ഒരേ വക എണ്ണങ്ങളുടെ ഏകത്ര സമാവേശം അതായത് ഒരേയിടത്ത് കൂട്ടം കൂടൽ ആകുന്നു സംസ്കൃതാന്ത്യ ആര്യഭാഷകളിൽ സമുച്ചയത്തെ പറ്റി വയ്യാകരണന് ഒരു വിശേഷവും ചൂണ്ടിക്കാണിക്കേണ്ടതില്ല ഭാഷയിൽ ക്രിയാസമുച്ചയത്തിൽ മാത്രം ഭേദമുണ്ട് സംസ്കൃതം രാമോ ദണ്ഡകായ മുവാസ സമുദ്രേ സേതു ബബന്ധ രാവണാദീൻ ജഗാനജ ഭാഷ രാമൻ ദണ്ഡകയിൽ വസിക്കുകയും സമുദ്രത്തിൽ സേതു കെട്ടുകയും രാവണാദികളെ കൊല്ലുകയും ചെയ്തു ഇതിൽ സംസ്കൃതം നേരെ കാലാതിവിശിഷ്ടങ്ങളായ ആഖ്യാതങ്ങളെ തന്നെ സമുച്ചയിക്കുന്നു ഭാഷയാകട്ടെ ധാതുക്കൾക്കു നടുവിനേച്ചം കൊടുത്ത് വിശേഷണങ്ങളിൽ നിന്നും വേർപ്പെടുത്തി സമുച്ചയാർത്ഥകമായ ഉം എന്ന നിപാതത്തെ പ്രത്യേകം ഓരോന്നിലും ചേർത്ത് ഒടുവിൽ ചെയ്യുക എന്ന സാമാന്യക്രിയയോട് ഘടിപ്പിച്ച് വിശേഷണങ്ങളൊക്കെയും അതുകൊണ്ട് കുറിക്കുന്നു അതിനാൽ ഭാഷയിൽ സമുച്ചയത്തിനും അനുപ്രയോഗം ആവശ്യപ്പെട്ടിരിക്കുന്നു സമുച്ചയിക്കുമ്പോൾ സമുച്ചയക്രിയകളെ നടുവിനേറ്റത്തിലുള്ള പ്രാങ്ക് പ്രയോഗങ്ങളാക്കിക്കൊണ്ട് ചെയ്യുകയെ അനുപ്രയോഗിക്കണം ഈ വിഷയത്തിൽ സൂക്ഷ്മമാലോചിച്ചാൽ ഭാഷാരീതി തന്നെയാണ് ലഘുവും യുക്തിക്കു ചേർന്നതും സ്വത ഏവ അനുപ്രയോഗങ്ങളുള്ളിടത്ത് ഈ ശ്രമം ആവശ്യപ്പെടുന്നില്ല ഉദാഹരണം കണ്ടിട്ടും കേട്ടിട്ടുമില്ല സ്ഫുടീകരിച്ചുമില്ലിങ്ങും അറച്ചുമില്ലവൾ അനുജ്ഞായക വിധായകങ്ങളിൽ ആവുക വേൺ കഴ് അനുപ്രയോഗങ്ങളാക്കിയാൽ ആ പ്രകാരത്തിൽ സമുച്ചയം ചെയ്യുവാൻ സൗകര്യമുണ്ട് കുളിക്കുകയും ഉണ്ണുകയും വേണം കുളിക്കുകയും ഉണ്ണുകയും ആം